ഹായ് നമസ്കാരം, ഞാൻ ശിലാ സന്തോഷ്. കാസർഗോഡ് നീലേശ്വരത്ത് പെരിയങ്കാനം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ ചന്ദന കാടാണ്, ചന്ദനം ഇഷ്ടം പോലെ നിൽപ്പുണ്ട്. ചന്ദനമൊക്കെ കാണിക്കാം. ഞാൻ ഈ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഇതിവിടുത്തെ ഒരു കല്ലാണ്. ഇവിടുത്തെ കല്ലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു ഒരു പാടമെന്ന് പറയാം, എന്ന് പറഞ്ഞാൽ വെട്ടുകല്ലിൻ്റെ ഒരു പാടമെന്ന് പറയാം. ഈ വെട്ടുകല്ലുകൾ ഇവിടെ എല്ലാ സ്ഥലത്തും എവിടെ പോയാലും റോഡിൻ്റെ സൈഡായാലും അല്ലെങ്കിലും വെട്ടുകല്ലാണ്. ഈ വെട്ടുകല്ലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇരുമ്പും കീടം പോലുള്ള കല്ലുകളാണ്. ഇത് പെട്ടെന്ന് പൊട്ടിക്കാനോ ഇതിനകത്ത് ഒരു ചെടി പോലും കിളിച്ചു വരാൻ പാടാണ്, അത്രയ്ക്ക് കടുപ്പമുള്ള കല്ലാണ്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഈ ഒരു പാറ ഇതിൽ നിന്നെടുക്കുന്ന ആ കല്ലുമായിട്ടുള്ള വിശേഷമാണ് നമ്മൾ കാണുന്നത്. എൻ്റെ ഈ കയ്യിലിരിക്കുന്നത് ഒരു വെട്ടുകല്ലിൻ്റെ ടൈൽസാണ്. ഇതിൻ്റെ കല്ലുമുണ്ട് ഇവിടെ. ഈ വെട്ടുകല്ലിൻ്റെ ടൈൽസ് ഉണ്ടാക്കുന്നതും ഇതെങ്ങനെയാണ് ഈ ഒരു ടൈലായതെന്നുള്ളതിൻ്റെ തുടക്കം തൊട്ട് അവസാനം വരെയായിട്ടുള്ള വീഡിയോ നമുക്ക് നേരിട്ട് കാണാം. ഈ ഇതേപോലുള്ള സ്ഥലത്തു നിന്നാണ് ഈ കല്ല് വെട്ടിയെടുക്കുന്നത്. മെഷീനിൽ വെട്ടിയെടുത്തിട്ടാണ് നമ്മൾ ഇതേപോലെ ടൈലാവുന്നത്. നമുക്കത് നേരിട്ട് കാണാം. ഈ കല്ലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വെള്ളം സ്റ്റോർ ചെയ്യുന്നൊരു ഒരു പ്രത്യേകതയുണ്ട് ഈ കല്ലിന്. പക്ഷേ ഇതിനകത്ത് മരങ്ങളല്ല, ഇവിടുത്തെ മരത്തിനെല്ലാം വളരെ ഹൈറ്റ് കുറവാണ്. കാരണം ഈ കല്ലിനകത്ത് വേര് പോലും ഇറങ്ങത്തില്ല, അത്രയ്ക്ക് ക്വാളിറ്റിയാണ് ഈ കല്ലിന്, അത്ര ബലമാണ്. ഇപ്പോൾ ഇത് തന്നെ ഇവിടെ തന്നെ വീട് വെക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ശരിക്കും പാറ പൊട്ടിച്ച് മാറ്റുന്നതിൻ്റെ കൂട്ട് തന്നെ ഈ കല്ലിനെ കറക്റ്റ് ചെയ്തിട്ട് വേണം വീട് വെക്കാൻ പോലും. അത്രയ്ക്ക് ഒരു ഗുണം അല്ലെങ്കിൽ അത്ര ഉറപ്പുള്ള കല്ലാണ് ഈ ഒരു കല്ല്. ഇതിൻ്റെ ടൈൽസിൻ്റെ ഗുണവും അതുപോലെ തന്നെയാണ്. ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു ചന്ദനങ്ങൾ കുറേ ഉള്ള സ്ഥലമാണെന്ന്. ഇതേപോലെ ചന്ദനം, കാരണം അത്രയ്ക്ക് ശരിക്കും ഉറപ്പുള്ള സ്ഥലത്താണ് കൂടുതലായിട്ട് ചന്ദനം. ഇപ്പോൾ മറവൂരൊക്കെ നമ്മൾ കാണാറുണ്ടല്ലോ, അതേപോലെ തന്നെ ഇതിന് ചുറ്റും ചന്ദനമാണ്. ഏകദേശം ഒരു പറമ്പിൽ നൂറുകണക്കിന് ചന്ദനമുണ്ട്. അത് വലുതും ചെറുതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു കല്ലുണ്ടാക്കുന്ന ആ ഒരു കമ്പനിയിലേക്ക് തന്നെ പോവാം. നമ്മുടെ ഈ ഒരു കമ്പനി, ഈ ഒരു ടൈൽസിൻ്റെയും അതുപോലെ വെട്ടുകല്ലിൻ്റെയും ഒരു കമ്പനി, ഈ മൂന്ന് സുഹൃത്തുക്കൾ ചേർന്നാണ് ചെയ്തിരിക്കുന്നത്. മൂന്ന് പേരും ഒന്നിച്ച് പഠിച്ചവരാണ്. അതുകൊണ്ടാണ് ശരിക്കും ഒരു മൂന്ന് മൂന്നര വർഷം കൊണ്ട് അവരൊത്തൊരുമയോടെ തന്നെ ചെയ്യുന്ന ഒരു പ്രോജക്റ്റാണിത്. നമസ്കാരം. ഇദ്ദേഹത്തിൻ്റെ പേരെന്ത് വരുന്നത്? സുമേഷ്. സുമേഷ്, സ്ഥലം? സ്ഥലം കോഴിക്കോടാണ്, കോഴിക്കോട് മുക്കെന്ന് പറഞ്ഞ സ്ഥലത്താണ്. കോഴിക്കോട്? അതെ. മൂന്ന് പേരും മൂന്ന് സ്ഥലം അല്ലയോ? മൂന്ന് പേരും മൂന്ന് സ്ഥലമാണ്. ഞങ്ങൾ പഠിച്ചത് ബാംഗ്ലൂരാണ്. ബാംഗ്ലൂർ MBA ഒരുമിച്ച് കഴിഞ്ഞ ആളുകളാണ്. നമസ്കാരം. നമസ്കാരം. നമ്മളാണ് ഇദ്ദേഹം നമ്മുടെ നാട്ടുകാരനാണ്, നമ്മുടെ മണക്കാലക്കാരനാണ്. സ്വന്തം സ്ഥലം അടൂർ. അടൂർ മണക്കാല അല്ലെ, അടൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഇവിടെ എത്തിയത് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം ഞങ്ങൾ പല പ്രാവശ്യം കാണുകയും അല്ലെങ്കിൽ പല രീതിയിലും നമ്മുടെ ശിലാ മ്യൂസിൽ എത്തിയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. നമ്മൾ വ്യത്യസ്തമായ ബിസിനസ് ആശയങ്ങളുടെ പിന്നാലെ സഞ്ചരിക്കുന്ന ഒരു MBA അല്ലേ, അപ്പോൾ ചെറിയ കാര്യമല്ല. ഡാഡോ ലാബ്സ് എന്ന സ്ഥാപനം കേരളത്തിൻ്റെ തെക്കേറ്റം മുതൽ വടക്കേറ്റം വരെയും അത് അന്യ സംസ്ഥാനങ്ങളിൽ, അതായത് തൊട്ടടുത്തുള്ള സംസ്ഥാനങ്ങളിലും വ്യാപിച്ച് കിടക്കുന്ന ഒരു സപ്ലൈ ചെയിൻ അഥവാ ഒരു വ്യാപാര ശൃംഖലയുള്ളൊരു സ്ഥാപനമാണ്. തീർച്ചയായിട്ടും ഈ കല്ലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഗ്ലാഡിൻ്റെ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ കണ്ണൂര് കല്ല് പലതുണ്ട്, പക്ഷേ ഇത്ര ക്വാളിറ്റി, നല്ല ക്വാളിറ്റിയാണ്. നാല് വശവും കറക്റ്റ് ഫിനിഷിങ് കട്ടിംഗ് ആണ്. അതുപോലെ തന്നെ ഇതിനെ ഒരു എന്തോ പറയുന്നത്, ഈ യഥാർത്ഥമായിട്ടുള്ള ഹോൾസുകൾ, നമുക്ക് കാഴ്ചയിലൊരു ഭംഗിയുള്ള ഹോൾസുകളാണ് ഇതിനകത്തുള്ളത്. ശരിക്കും ബലം, ഒരു രക്ഷയില്ലാത്ത ബലമാണ് ഇത്. ഇരുമ്പിൻ്റെ കൂട്ട് തന്നെയാണ്, അത്ര ക്വാളിറ്റിയാണ്. സ്ട്രോങ് മെറ്റീരിയൽ, നല്ല സ്ട്രോങ് മെറ്റീരിയലാണ് ഇത്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഇപ്പം നമ്മുടെ വീട് പൊളിഞ്ഞു പോയാൽ പോലും ഈ ഗ്ലാഡിങ്ങിനൊന്നും സംഭവിക്കത്തില്ല. സംഭവിക്കില്ല, കാരണം അത് കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ട്. സാധാരണ ഒരു കമ്പനിയിലൊക്കെ ഞാൻ പോകുമ്പോൾ കാണാറുണ്ട് ഈ വേസ്റ്റ് കല്ലുകൾ വളരെ കുറവാണ് അവിടെ ഉള്ളത്. ഇവിടെയുള്ള വേസ്റ്റ് കല്ലുകൾ ഇരിക്കുന്നത് ഭയങ്കരമാണ്. കാരണം നിങ്ങൾ അത്ര ഇതായിട്ടാണ് ഒരു ഒരു പാക്കറ്റിൽ പോലും നിങ്ങളൊരു വേസ്റ്റ് കല്ലിടാറില്ല. നമ്മളത് കംപ്ലീറ്റ്ലി മാറ്റിയിട്ട് പൈസ തന്ന് വാങ്ങുന്ന ഒരു കസ്റ്റമറിന് അത് വർത്തായിരിക്കണം. തീർച്ചയായും. ഇതിൽ പൊതുവേ വേറൊരു ധാരണ ഉണ്ട് ജനങ്ങളിടയിൽ, കണ്ണൂർ കല്ലാണ് ഏറ്റവും ബെറ്റർ, കാസർഗോഡ് കല്ലല്ല, കണ്ണൂർ കല്ലാണ് ഏറ്റവും ബെറ്റർ എന്നുള്ളത്. പക്ഷേ നമ്മൾ കണ്ണൂരിന്നും കല്ലെടുക്കാറുണ്ട്, കാസർഗോഡിന്നും കല്ലെടുക്കാറുണ്ട്. പക്ഷേ നമുക്ക് ഇത്രയും ഈ ഒരു ചെറുകണ്ണി ഭംഗി, ഇത്രയും ഭംഗിയുള്ള കല്ല്, ചെറുകണ്ണിയാണ് ഇത്. നമുക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും ഈ ഈ ഒരു മോഡല് കല്ല് കാസർഗോഡ് സൈഡിൽ മാത്രമേ കിട്ടുള്ളൂ. പക്ഷേ എല്ലാവരും തെറ്റിദ്ധാരണയാണ് കണ്ണൂർ സൈഡാണ് അതിമനോഹരമായ കല്ല്, ഭംഗിയുള്ള കല്ല് എന്നുള്ളത്. പക്ഷേ അത് ആളുകളുടെ തെറ്റിദ്ധാരണയാണ്. ഇദ്ദേഹത്തിൻ്റെ പേരെന്ത് വരുന്നത്? നമസ്കാരം. എൻ്റെ പേര് നബിൻ. നബിൻ, ഞാൻ ഈ മൂന്നാമത്തെ പാർട്ട്ണർമാരിൽ ഒരാളാണ്. ബേസിക്കലി കാസർഗോഡുകാരനാണ്. ലോകത്തിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ലാറ്ററേറ്റ് അവൈലബിൾ ആയിട്ടുള്ള രണ്ട് ജില്ലകളാണ് കണ്ണൂരും കാസർഗോഡും. ഈ ക്വാളിറ്റി ലാറ്ററേറ്റ് ചെങ്കല് ഉള്ള ജില്ലകളോ സ്ഥലങ്ങളോ ഈ ലോകത്തിൽ തന്നെ വേറെ എവിടെയില്ല. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ലാറ്ററേറ്റ് അവൈലബിൾ ആണ്. ഇപ്പോൾ ഗോവ ബെൽറ്റിലൊക്കെ ഉണ്ട്, നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ്സിലൊക്കെ ലാറ്ററേറ്റ് അവൈലബിൾ ആണ്. പക്ഷേ ഈ ക്വാളിറ്റി കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മാത്രമേ കിട്ടൂ. ഇതിന് ഒരുപാട് ശാസ്ത്രീയമായ ക്വാളിറ്റികളുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് നെറ്റിലൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞാൽ, ഇൻ്റർനെറ്റിലൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞാൽ കൃത്യമായി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. 4 വർഷത്തെ മാർക്കറ്റ് എക്സ്പീരിയൻസ് നമുക്കുണ്ട്. അല്ല, മാത്രമല്ല ഇതിൻ്റെ ക്വാളിറ്റി എന്താണെന്ന്
ഇപ്പോ ഒരു കസ്റ്റമർ ഇപ്പോ ഇത് കണ്ട കസ്റ്റമർ വിളിച്ച് ഒരു കല്ല് അവർ കണ്ട് കഴിയുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും അതെ അതെ നമ്മൾ കടകളിൽ ഇപ്പോ മേടിക്കാൻ കിട്ടുന്ന ക്വാളിറ്റി എന്താണെന്നും നമ്മൾ കൊടുക്കുന്ന കല്ല് എന്താണെന്നും അവർക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും കാരണം ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു മെഷീന്റെ ഒരു ഒരു ചെറിയ ഇതുപോലും അറിയത്തില്ല ശരിക്കും നമ്മൾ അലുവ കട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് അതേപോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് നമ്മളിപ്പോ ഈ ഒരു വെട്ടുകല്ല് കൊണ്ട് എന്തൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് വെട്ടുകല്ലിലെ അതിനെ ഡിസൈൻ ആക്കിയിട്ട് നമ്മൾ പില്ലറുകൾ കൽത്തൂണുകൾ പഴയ കാലത്തെ പോലെ തന്നെ കൽത്തൂണുകൾ എടുത്തുകെട്ട് പോതിക പിന്നെ ചുറ്റുകെട്ട് ചുറ്റുകെട്ട് പിന്നെ ജനലിന്റെ ജനലിന്റെ ക്രാസി ക്രാസി സീലിംഗ് അപ്പൊ ക്ഷേത്രത്തിന്റെ പഞ്ചവർഗം പോലെ നമുക്ക് ചെയ്യാൻ പറ്റും സീലിംഗ് വരെ നമുക്ക് ചെയ്യാൻ പറ്റും സീലിംഗ് വരെ സീലിംഗ് അപ്പൊ നമുക്ക് ഒന്ന് രണ്ട് വീട് കൂടെ കാണാം ഇവര് ചെയ്തേക്കുന്ന ഒന്ന് രണ്ട് വീട് കൂടെ നമുക്ക് കാണാം അത് കൂടാതെ നമുക്ക് ഇത് ഉണ്ടാക്കുന്നതൊന്ന് കാണണ്ടായോ ഉണ്ടാക്കുന്ന കാണുമ്പോഴാണ് ഇതിൻ്റെ ഒരു ത്രില്ല് നമുക്ക് മനസ്സിലാവുക നമുക്ക് ഉണ്ടാക്കുന്നതും കൂടെ കാണാം ഇതാണ് നമ്മുടെ ആ കല്ല് ഉണ്ടാക്കുന്ന ഫാക്ടറി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം കട്ട് ചെയ്യുന്നതും അത് കറക്റ്റ് ചെയ്തെടുക്കുന്നതൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നേരിട്ട് കാണാം ഇത് കണ്ടാൽ മനസ്സിലാവും ഇരുമ്പും കീടമാണ് ഇത് ഇരുമ്പും കീടവുമായിട്ട് ബന്ധപ്പെട്ട കല്ലാണ് ഈ ഒരു സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിന് പ്രകൃതിയിൽ ഉണ്ടാകുന്നതാണ് ഇതേപോലുള്ള എല്ലാ കല്ലുകളിലും നാട്ടിൽ ഇതേ എല്ലാ കല്ലുകളിലും ഇതുണ്ട് കല്ലായിട്ട് കൊടുക്കുന്നത് എങ്ങനെയാണ് ഇതിൻ്റെ ഹൈറ്റ് നീളം വീതിയൊക്കെ എത്ര എട്ട് ഇഞ്ച് ഹൈറ്റ് എട്ട് ഇഞ്ച് വീതി 14 ഇഞ്ച് നീളം അപ്പോൾ 8 14 8 ഇത്രയും വലിയ സൈസാണ് നമ്മുടെ ഒരു കല്ല് ഈ കല്ലും ഇവർ കൊടുക്കുന്നുണ്ട് ഇതുപോലെ തന്നെ വെച്ച് ഈ കല്ലിൽ നിന്നാണ് നമ്മൾ ഈ ഒരു ടൈൽസ് ഉണ്ടാക്കുന്നത് ഇത് കട്ട് ചെയ്തിട്ട് ഇതിനെല്ലാം കറക്റ്റ് കട്ടിങ് ചെയ്ത് നല്ല ഫിനിഷ് ആക്കിയിട്ടാണ് നമ്മൾ ടൈൽസ് ആയിട്ട് വരുന്നത് നമുക്ക് ടൈൽസ് ഉണ്ടാക്കുന്നതും കാണാം മെഷീൻ ഇപ്പോൾ ഓഫ് ചെയ്തേ കാരണം നമ്മളൊന്നും പറയുന്നത് കേൾക്കാൻ പറ്റത്തില്ല അത്രയ്ക്ക് സൗണ്ടാണ് ഇതിനകത്ത് വരുന്നത് ഇതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ മെഷീൻ തയ്യാറാക്കിയത് ഇവിടെ തന്നെയാണ് ഇവരുടെ ഈ ഒരു ഗ്ലാഡിംഗ് ടൈലിൻ്റെ ഒരു വലിയ വിജയം എന്താണെന്ന് ചോദിച്ചാൽ ഈ മെഷീൻ വെളിയിൽ മേടിക്കാൻ കിട്ടുന്നതല്ല ഇവർ തന്നെ ഉണ്ടാക്കിയ മെഷീനാണ് അതിന് ഏകദേശം വർഷങ്ങളെടുത്തല്ലയോ വർഷങ്ങളെടുത്ത് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഈ ടൈൽ ആവാൻ വേണ്ടി തന്നെ ഒരു വർഷത്തേക്കുള്ളൂ ശരിക്കും അവർക്ക് നല്ല പൈസ ആവുകയും ചെയ്തു പക്ഷെ ഇപ്പോൾ കൃത്യമായിട്ട് നല്ല ടൈലായിട്ട് തന്നെ കിട്ടുന്നുണ്ട് അതാണ് ഇവിടുത്തെ ഈ ഒരു കമ്പനിയുടെ ഏറ്റവും വലിയൊരു വിജയം ഇവിടാണ് നമ്മുടെ ഈ ഒരു രണ്ട് കല്ല് ഒരു കല്ലിവിടെയും ഒരു കല്ലിവിടെയും വെച്ചിട്ടാണ് ഇത് കയറിപ്പോകുന്നത് ഇതിനകത്ത് കുറേ വാളുകളുണ്ട് മെഷീൻ ഇതിൽ വെച്ചൊക്കെ വാളുകൾ ഈ വാളിനനുസരിച്ച് അത് കട്ട് ചെയ്ത് അപ്പുറത്ത് പോകണേ നമുക്കിത് ഓണാക്കി ഒന്ന് കാണാൻ പറ്റും അപ്പം ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇത് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കുന്നതാണോ ഈ പിന്നെ വെട്ടുകല്ല് ടൈൽസ് എന്ന് ഒരിക്കലും അല്ല ഇത് ഇതുപോലെ ഒറിജിനൽ കല്ലിൽ നിന്ന് ഇപ്പം നമ്മൾ കാണിച്ച തറയിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത കല്ല് കൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ട് അതിനെ ടൈലാക്കി എടുക്കുന്നതാണ് ഈ ഒരു ടൈല് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എത്ര വർഷം കഴിഞ്ഞാലും ഇതിനൊരു കളർ പിന്നെ വേരിയേഷൻ ഉണ്ടാകത്തില്ല യാതൊരുവിധ കുഴപ്പങ്ങളോ പൊഴിഞ്ഞു വീഴത്തില്ല അതുപോലെ തന്നെ വീട് നശിച്ചു പോയാൽ പോലും ഈ ഒരു ടൈല് അതുപോലെ തന്നെ എനിക്ക് ഒരു കുഴപ്പം വരത്തില്ല അപ്പം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയാണ് ഇങ്ങനെ തന്നെ കാണിച്ചു തരുന്നത് ഇനി ഇതൊന്ന് ഓണാക്കി കാണാം വളരെ സൗണ്ട് കുറവായിരിക്കും ഇങ്ങനെയാണ് കല്ല് കട്ടായി പോകുന്നത് ഇത് അതിന് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അത്രയും ടൈൽസ് ആയിട്ടാണ് അപ്പുറത്ത് വരുന്നത് അങ്ങേ സൈഡ് വരുമ്പം ടൈൽസ് ആയിട്ടാണ് വരുന്നത് ഒരു 3 കല്ല് കയറിപ്പോകാനുള്ള രീതിയിലാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് കറക്റ്റായിട്ട് കയറി അപ്പുറം പോയി കഴിയുമ്പോഴാണ് നമ്മൾ ടൈൽസ് ആയിട്ട് വരുന്നത് നമ്മുടെ ടൈലിപ്പോൾ ഓരോന്നോരോന്നായിട്ട് ആ കയറ്റി വിട്ട കല്ലിൽ നിന്ന് കട്ട് ചെയ്തെടുത്തായി കാണിക്കുന്നത് അത് അത്രയും പീസായിട്ട് തന്നെ കറക്റ്റായിട്ട് തന്നെ കിട്ടുന്നത് ഇനി അതിനെ ഒരുക്കും ഈ കല്ല് 2-4 സൈഡ് ഒരുക്കിയിട്ടാണ് നമുക്ക് കറക്റ്റ് ടൈലായിട്ട് മാറുന്നത് കണ്ടിതാണ് കട്ട് ചെയ്തെടുക്കുന്ന സാധനം കണ്ടോ കട്ട് ചെയ്തെടുത്ത് ഇനി അടുത്ത പണിയെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരുക്കുവാണ് ചെയ്യുന്നത് ഇത് കറക്റ്റായിട്ട് അതിനൊരു ലെവലിൽ വെച്ചേക്കുന്ന ഒരു സ്റ്റാൻഡുണ്ട് ആ സ്റ്റാൻഡിൽ വെച്ചിട്ടാണ് ഇത് കൃത്യമായിട്ട് സൈഡ് കട്ട് ചെയ്ത് ഒരുക്കുന്നത് ആ
മെഷീന്റെ കട്ടിംഗ് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ മെഷീനി വീണ്ടും കയറ്റും. രണ്ടാമത്തെ മെഷീനി വീണ്ടും കയറ്റിയിട്ടാണ് സൈഡ് ഇടുക. അപ്പോൾ അത്ര പെർഫെക്ഷൻ ആയിട്ടാണ് ഈ ഒരു കല്ല് നമുക്ക് കിട്ടുന്നത്. കാരണം എല്ലാം കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ അവർ ആ സ്റ്റാൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പം രണ്ട് സൈഡിലുള്ള കട്ടിംഗ് നമ്മൾ മെഷീനിൽ വളരെ കൃത്യമായിട്ട് മുറിക്കുന്നതിൻ്റെ കൂട്ട് തന്നെ നമുക്ക് കിട്ടും ഇത്. ഇതാണ് നമ്മുടെ ഈ വർക്ക് ചെയ്യുന്ന സുഹൃത്തുക്കൾ. കാരണം ഇതിൻ്റെ മെയിനായിട്ടുള്ള ഈ കട്ട് ചെയ്ത കല്ല് എല്ലാ കാര്യങ്ങളുമായിട്ട് മെയിനായിട്ട് പോകുന്ന ഇത്രയും സുഹൃത്തുക്കളാണ് ഇവിടെ നിൽക്കുന്നത്. ഇത്രയും പേർക്കാണ് ഈ ഒരു മൂന്ന് സുഹൃത്തുക്കൾ മുഖാന്തരമുള്ള ജോലി. കൂടാതെ പിന്നെ പാക്കിംഗ് സെക്ഷൻ വേറെയുണ്ട്, കൂടാതെ വണ്ടിയുടെ വേറെയുണ്ട്, അത് ഒട്ടിക്കുന്നവർ വേറെയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ രീതിയും നോക്കുകയാണെങ്കിൽ കുറേ ആൾക്കാർക്ക് ഈ ഒരു മൂന്ന് സുഹൃത്തുക്കൾ ചേർന്ന് കേരളത്തിൽ തന്നെ ജോലി കൊടുക്കുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. കാരണം ഇവരൊക്കെ എം ബി എ കഴിഞ്ഞ ആൾക്കാരാണ്. എം ബി എ കഴിഞ്ഞ ആൾക്കാരെല്ലാം കൂടുതലായിട്ട് വലിയ വലിയ ബിസിനസ്, അത് ഇന്ത്യക്ക് വെളിയിലേക്ക് പോകാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ കേരളത്തിനകത്ത് നിന്നുകൊണ്ട് തന്നെ ഇവിടെ സാധ്യതയുള്ള വർക്കുകളാണ് ഇവർ ചെയ്യുന്നത്. അതാണ് നമ്മുടെ ഈ ഒരു വീഡിയോയുടെ പ്രത്യേകത. ചേച്ചി സാർ ഇവിടെ തന്നെ അല്ലയോ? പേരെന്തോരുന്നു ചേച്ചിയുടെ? ഷീന. ചേച്ചി ഇവിടെ തുടക്കം തൊട്ടേ ഉണ്ട്? ഇല്ല, ഞാനിപ്പോ ഒരു വർഷമാകുന്നു. വരാ വന്നിട്ട്. ഓക്കെ ഓക്കെ. അപ്പം ശരിക്കും ഇനി അടുത്തടുത്തടുത്തടുത്ത് പുതിയ പുതിയ പിന്നെ ജോലിയായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ കൂടുതൽ ഉണ്ടാവട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കുകയാണ്. കാരണം കേരളത്തിലുള്ള കുറേ സാധ്യതകളുണ്ട്. ആ സാധ്യത മനസ്സിലാക്കാനും പ്രകൃതിക്ക് ദോഷമില്ലാത്തൊരു സാധനമാണിത്. ഇത് പൊട്ടിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചൂട് കുറയും. കാരണം സൂര്യപ്രകാശം അടിച്ചു കഴിഞ്ഞാൽ ആ സൂര്യപ്രകാശത്തിനെ ചൂട് കൂട്ടി പുറത്തോട്ട് വിടത്തില്ല, സിമെൻറ്റ് പോലുള്ള കാര്യങ്ങളല്ലാതെ. ഇതാണെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ കുറേ സ്ഥാപനങ്ങൾ നമുക്ക് ഇടുക്കി അങ്ങനെയൊക്കെയുള്ള സ്ഥലത്തൊക്കെ ചെയ്യാൻ പറ്റും. അവിടെയൊക്കെ ഈ ഒരു വെട്ടുകല്ല് പോലുള്ള വീടുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വലിയ വലിയ ഷോപ്പുകളോ ഉണ്ടാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രകൃതിക്ക് യാതൊരു ദോഷവും ഉണ്ടാവത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള കുറേ സാധ്യതയുള്ളൊരു കാര്യമാണ് ഈ വെട്ടുകല്ല്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് വീട് ചെയ്യാനായിട്ട് അടൂരിൽ നിന്ന് കാസർഗോഡ് വരെ എത്തിയത്. ഈ ഒരു കല്ലിൻ്റെ ഒരു ശകലം, ഈ ഒരു കോണ് മാത്രമാണ് പോയേക്കുന്നത്. ഇവരന്നേരെ മാറ്റി. ഇതേപോലെ ആയിരക്കണക്കിന് സ്ക്വയർ ഫീറ്റ് കല്ലുകളാണ് ഇവിടെ ഇങ്ങനെ വേസ്റ്റായിട്ടിരിക്കുന്നത്. രണ്ട് മാസം മൂന്ന് മാസം കൂടിയിരിക്കുമ്പോൾ ഇതുപോലെ കുറേ വരും. ഇത് വേസ്റ്റ് കല്ലായിട്ട് ആൾക്കാർ കൊണ്ടുപോകും. കാരണം ഇതെന്ന് പറഞ്ഞാൽ ഇവരെ കൊടുക്കുന്ന കസ്റ്റമറിന് കൊടുക്കുന്ന അത്ര ക്ലിയർ ആയിട്ടുള്ള കല്ല് മാത്രമേ കൊടുക്കത്തുള്ളൂ. ഒരു മൂല പോലും പോയത് അവർ കൊടുക്കാറില്ല. അതുപോലെ അകത്തെന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ കൊടുക്കാറില്ല. അപ്പോൾ അങ്ങനെയാണ് ഈ കല്ലുകളെല്ലാം എത്ര ആയിരം സ്ക്വയർ ഫീറ്റാണെന്ന് അറിയപ്പെട്ടിരിക്കുന്നത്. ഇതെല്ലാം വേസ്റ്റായിട്ട് തന്നെയാണ് പോകുന്നത്. കാരണം അവരത്ര ക്വാളിറ്റി ആയിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് ഈ ഒരു മൂന്നര നാല് വർഷം കൊണ്ട് അവർ ഇത്രയും ഈ കമ്പനി ഇത്ര നല്ല വലുതായിട്ട് തന്നെ വളർന്നത്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ മെഷീനും ഫൈനൽ കട്ടായിട്ടാണ് ഈ കല്ലുകൾ ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഇതിങ്ങനെയാണ് ഫൈനൽ കട്ടിങ് വരുന്നത്. ഇനി ഇത് വാഷ് ചെയ്യും. വാഷ് ചെയ്തിട്ടാണ് ഇത് പാക്ക് ചെയ്യുന്നത്. പാക്ക് ചെയ്യുന്നതിന് മുമ്പ് ഇത് ക്വാളിറ്റി ചെക്ക് ചെയ്യും. എന്ന് പറഞ്ഞാൽ നാല് മൂലയും കറക്റ്റാണോ, ഇതിനെ എവിടെയെങ്കിലും കട്ടിങ് വേസ്റ്റ് ഉണ്ടോ അല്ലെ കുഴപ്പമുണ്ടോ എന്നുള്ളത് ഇവർ ചെക്ക് ചെയ്തിട്ടാണ് പാക്ക് ചെയ്യുന്നത്. ആ പാക്ക് നമുക്ക് കാണാം. ശരിക്കും ഇങ്ങനെ തന്നെയാണ് ഇവർ കട്ട് ചെയ്തിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഉണങ്ങി ഇതേപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് പാക്ക് ചെയ്യുന്നത്. ഇതിങ്ങനെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ശരിക്കും സ്റ്റോക്കുകളൊക്കെ തന്നെ ഇഷ്ടംപോലെ ഇവർക്ക് ഓർഡറുണ്ട്. അതിനനുസരിച്ച് സ്റ്റോക്കുകൾ ഇങ്ങനെ പൊക്കൊണ്ടിരിക്കും. കട്ട് ചെയ്യുന്ന ഇപ്പോൾ ഈ മഴ കൂടുതലായിട്ടുള്ള സമയമാകുന്നതുകൊണ്ട് ഈ കല്ലിനൊരു പ്രശ്നം വരും. അപ്പോൾ അതിനനുസരിച്ചുള്ള സ്റ്റോക്കുകൾ കുറയും. എന്ന് പറഞ്ഞാൽ കല്ലുകൾ വരാനുള്ള കുറവ് വരും. ഓർഡർ അനുസരിച്ച് അവർ കൃത്യമായിട്ട് കല്ലുകൾ അയച്ചു കൊടുക്കാറുണ്ട് എല്ലാ സ്ഥലത്തും. ഇപ്പം ഇന്ത്യയിലെ ഏത് സ്ഥലത്ത് വേണമെങ്കിലും അവർ കല്ല് കൊടുക്കുന്നുണ്ട്. കേരളത്തിലെ എല്ലാ സ്ഥലത്തും അവർ കല്ല് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ്. ഇതാണ് പാക്കിങ് വരുന്നത്. ഇനി പാക്കിങ്ങിന് ഇതിൻ്റെ കമ്പനിയുടെ പേരും എല്ലാം ചെയ്ത് സീൽ ചെയ്തിട്ടാണ് ഇനി അത് പാക്കായിട്ട് വെളിയിൽ പോകുന്നത്. അപ്പോൾ ഇത് പാക്ക് ചെയ്ത് പോകുന്നത് ഇതെല്ലാം വളരെ കൃത്യമായിട്ട് ചെക്ക് ചെയ്തിട്ടാണ് ഇതിനകത്തോട്ട് ആക്കുന്നത്. അത് വളരെ കൃത്യമായിട്ട് തന്നെ മൂലയൊക്കെ പോയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ കട്ടിങ്ങിനകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലോ കല്ലിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ മാറ്റും. അത് നമ്മൾ ആ വേസ്റ്റ് കല്ല് കണ്ടാൽ അറിയാൻ പറ്റും. എന്നിട്ടാണ് ഇത് പാക്ക് ചെയ്യുന്നത്. നമ്മൾ ആ സാധാരണ ക്വാളിറ്റി ഉള്ള കല്ലുകൊണ്ട് ഇത് ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഇത് ആ കല്ലാണ്. ഇത് സാധാരണ രീതിയിലുള്ള കല്ല് വെച്ചിട്ട് ഇത് ഈ അടച്ചേക്കുന്നതെല്ലാം ഓക്സൈഡിലൂടെ ചേർത്ത് സിമെൻറ്റിൽ അടച്ചേക്കുക. എന്നിട്ട് ഒരു ലൈൻസ് കൊടുത്തേക്കുക. ലൈൻസ് കൊടുത്തേക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ കാഴ്ചയിൽ ഒരു നല്ല ഭംഗി ഉണ്ടാവും. ഇത് വൈറ്റ് കൊടുക്കുക, ഇഷ്ടമുള്ള കളർ കൊടുക്കാൻ പറ്റും. ആ രീതിയിൽ ഇത് കല്ല് തന്നെയാണ്. പക്ഷേ ഇത് സാധാരണ രീതിയിലുള്ള ഡ്രസ് ചെയ്ത നമ്മുടെ വെട്ടുകല്ല്, അവിടെ കാണിച്ചേക്കുന്ന സൈസ് വെട്ടുകല്ല് കൊണ്ട് തന്നെ ചെയ്തിരിക്കുക. ഇത് നല്ല തണുപ്പുണ്ട്. ഇതിൽ തൊട്ട് കഴിഞ്ഞാൽ നല്ല തണുപ്പുണ്ട്. ഇത് ഒരു ആ രീതിയിൽ ചെയ്ത ഒരു വീടായത്. ഇനി ഇപ്പുറത്തുണ്ട്. ഇത് പക്ഷേ ഗ്ലാഡിങ്ങാണ് ഒട്ടിച്ചിരിക്കുന്നത്. അത് വെട്ടുകല്ലിൻ്റെ ഫുൾ കല്ല്. ഇത് പക്ഷേ ഗ്ലാഡിങ് ടൈലാണ് ഒട്ടിച്ചിരിക്കുന്നത്. ഇത് രണ്ട് സൈഡിലും ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. ഇതും അതുപോലെ തന്നെ ലൈൻസ് ഒരു കാണാനൊരു ഭംഗിക്ക് വേണ്ടിയാണ് ഈ ലൈൻസ് ഇട്ടിരിക്കുന്നത്. ഈ ചുറ്റും ഒരു ലൈൻസ് കറക്റ്റ് ചെയ്തിരിക്കുന്നത്.
കാഴ്ചയില്ല മാത്രമല്ല ഇത് പെട്ടെന്ന് ഫെയ്ഡ് ആവത്തില്ല വെയിൽ അടിച്ചാലോ മഴ പെയ്താലോ ഒന്നും ഒരു ഫെയ്ഡ് ആവത്തില്ല ഈ ഒരു അതാണ് ഈ കല്ല് ഈ വെട്ടുകല്ലിൻ്റെ ടൈലും അതുപോലെ കല്ലും തമ്മിലുള്ള വ്യത്യാസം ഇതാണ് നമ്മൾ കല്ല് വെട്ടിയെടുക്കുന്ന സ്ഥലം മെഷീനിൽ കല്ല് മുറിച്ചെടുക്കുന്ന സ്ഥലം ഇവിടെ എല്ലാം ഈ കല്ലിങ്ങനെ മുറിച്ചെടുത്തേക്കുന്നതാണ് അതിൻ്റെ കുറച്ച് വേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളും ഇന്നും നല്ല മഴയുള്ള സമയം ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഇവിടെ മഴയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇത് കട്ട് ചെയ്യാത്തത് വേറൊരു വലിയ പ്രത്യേകത ഈ ഒരു മൂന്ന് സഹോദരങ്ങൾക്ക് വലിയൊരു പ്രത്യേകതയുണ്ട് ഈ സ്ഥലത്ത് ഇപ്പോൾ നാടാ തൊട്ടപ്പുറത്ത് കാണുന്ന സ്ഥലം കണ്ടോ അവിടെ ഒരു കൃഷിയും പറ്റത്തില്ല കാരണം ഈ കല്ല് തന്നെ ഇരിക്കുവാണ് അവിടെ പുല്ല് കാരണം അത്രയും വലിപ്പമുള്ള പുല്ല് മാത്രമേ കളിക്കത്തുള്ളൂ വേറെ ഒരു സാധനവും കളിക്കത്തില്ല അപ്പോൾ അതിനെന്ത് ചെയ്യുന്നറിയോ ഈ കല്ലെടുത്തതിന് ശേഷം ഇവരിതേപോലെ തെങ്ങുകൾ വെച്ച് പിടിപ്പിക്കുക കൃഷിക്ക് യോജ്യമാക്കിയുള്ള രീതിയിൽ വാഴയും തെങ്ങും ഒക്കെ പിടിപ്പിക്കുക അല്ലാതെ ഈ ഒരു സ്ഥലത്ത് ഒരു സാധനം വെച്ചാലും പിടിക്കത്തില്ല അപ്പോൾ അതിനുവേണ്ടി ഇവർ ആ ശരിക്കും ആ തെങ്ങൊക്കെ വെച്ചതെല്ലാം നന്നായിട്ട് കിളിച്ചിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ഒരു രണ്ട് വർഷം ആയതേ ഉള്ളു ആ തെങ്ങ് വെച്ചിട്ട് നന്നായിട്ട് കിളിച്ച് കയറി വരുന്നുണ്ട് ഇനി ആ കല്ല് വെട്ടുന്ന സ്ഥലം കൂടെ നമുക്ക് പോയി കാണാം ഇതാണ് ഇങ്ങനെയാണ് കല്ല് വെട്ടിയെടുക്കുന്നത് കല്ല് വെട്ടിയെടുത്താൽ കട്ടിങ് കട്ടിങ് അത് കണ്ടോ ഇതിങ്ങനെ മെഷീനിൽ വെച്ച് കട്ട് ചെയ്തെടുത്ത് അതാണ് താഴെ എല്ലാം ഇങ്ങനെ ലൈൻസ് ഇട്ടിട്ടുണ്ട് ഇത് കറക്റ്റായിട്ട് ഇതിൽ നിന്നാണ് കട്ട് ചെയ്ത് ഇപ്പോൾ ഇതേ കൂടെ നടക്കാൻ പറ്റും ഇതേപോലെ നമുക്കിത് ഫ്ലോർ ടൈലായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അത്യാവശ്യം നടക്കാനുള്ള സ്ഥലത്തൊക്കെ ഇതുപോലെ ഫ്ലോർ ടൈലായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇതിങ്ങനെ തന്നെ ഈ സെറ്റ് ചെയ്ത് ഇങ്ങനെ എടുത്തേക്കുന്നത് ഈ ഒരു സ്ഥലം മൊത്തം ഇങ്ങനെ കട്ട് ചെയ്ത് ഈ നിരപ്പ് വരെ അവരെടുക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് അവർ കൃഷിക്ക് വേണ്ടി ഈ വേസ്റ്റ് മേളിൽ കിടക്കുന്ന വേസ്റ്റ് പോലുള്ള സാധനങ്ങളും ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവർ കൃഷിക്ക് വേണ്ടി മാറ്റുക അല്ലാതെ മറ്റുള്ള ആൾക്കാരെ അടുത്ത് ഒത്തിരി താത്ത് കുഴിച്ചെടുക്കുന്നതിൻ്റെ കൂട്ടം അവർ ചെയ്യാറില്ല ഇതൊരു നിരപ്പായി കഴിഞ്ഞിട്ട് കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിലാക്കിയെടുക്കുകയാണ് ഇവരുടെ ശ്രമം അതാണ് ഇവരുടെ ഒരു വലിയ വിജയവും പ്രകൃതിയെ ഒത്തിരി രീതിയിൽ ദോഷപ്പെടുത്തുന്ന കാര്യങ്ങൾ അവർ ചെയ്യത്തില്ല അദ്ദേഹം പറയുന്നത് എത്ര ലെയറാണ് നമ്മൾ ടൈൽസിന് വേണ്ടി എടുക്കുന്നത് ടൈൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പെർഫെക്റ്റ് ആയിരിക്കണം ഹോൾസ് കുറഞ്ഞ സാധനത്തിനാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ക്വാളിറ്റി ഉള്ളത് ലാറ്ററേറ്റ് എന്ന് പറഞ്ഞാൽ ഹോൾസ് ഉണ്ടാവും സാധാരണ പക്ഷേ ഹോൾസ് കുറഞ്ഞ സാധനത്തിനാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത് നമ്മളിത് കണ്ടല്ലേ ഈ താഴേക്ക് പോകുന്നതിനനുസരിച്ച് ഇതിൻ്റെ ഹോൾ കൂടി കൂടി വരും അതിൻ്റെ വാട്ടർ അബ്സോർപ്ഷൻ കൂടി കൂടി വരുന്നതുകൊണ്ടാണ് ഈ ഹോൾ ഇങ്ങനെ ഈ ഹോൾ കൂടുന്നതനുസരിച്ച് വാട്ടർ അബ്സോർപ്ഷൻ കൂടി കൂടി വരും അപ്പം നമുക്ക് ഈ കണ്ടല്ലേ ഈ ചെറുകണ്ണിപ്പാറ ഒന്ന് രണ്ട് മാക്സിമം പോയ മൂന്ന് ലെയർ ഇത്രയും നമുക്ക് എടുക്കാൻ പറ്റൂ ഈ ടൈൽസിന് വേണ്ടി അപ്പം മനസ്സിലാക്കേണ്ട ഒരു വലിയ കാര്യമുണ്ട് ടൈൽസിന് വേണ്ടി നമുക്ക് മേളിൽ നിന്നുള്ള ക്വാളിറ്റി ഉള്ള വശം ഒരു രണ്ടോ മൂന്നോ പിന്നെ താഴോട്ടോ അല്ലയോ മൂന്ന് കല്ലിനുള്ള മൂന്ന് ലെയർ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ ടൈൽസിന് വേണ്ടി അത് കഴിഞ്ഞിട്ട് പിന്നെ കല്ലായിട്ടാണ് ഇത് പോകുന്നത് കാരണം അത്ര ക്വാളിറ്റി ഉള്ളത് മാത്രമേ ടൈൽസിനെ കട്ട് ചെയ്യുമ്പോൾ ഇത് പൊടിഞ്ഞു പോലെയോ പക്ഷേ ഈ ഒരു പാറ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഉറപ്പുള്ള പാറ ആയതുകൊണ്ട് നമുക്കിത് പിന്നെ നാല് കെട്ട് അതുപോലുള്ള വീടുകൾ കാര്യങ്ങൾ പേപ്പർ ജോയിൻറ്റ് എല്ലാം അത് നമുക്ക് കാണാം ആ വീട് നമുക്ക് കാണാം അതെ ഓക്കെ നമുക്ക് വീട് കാണാം അതെ നമ്മൾ നേരത്തെ കണ്ടത് സാധാരണ കല്ല് സാധാ മെഷീനി വെട്ടി വിടുന്ന ഒരു രീതിയാണ് പക്ഷേ ഇത് ഡ്രസ്സ് ചെയ്ത കല്ലാണ് ഇതിൻ്റെ ആറ് വശവും ഡ്രസ്സ് ചെയ്തതാണ് ആറ് വശം എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും ടേപ്പർ കട്ടിങ് നല്ല സൂപ്പറായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഈ ആറ് വശം വരുന്നത് ഇത് വെറുതെ ചുമ്മാ പറക്കി വെച്ചാൽ പോലും നമുക്ക് ഒന്നും ഒരു ഗ്യാപ്പ് ഇടാതെ തന്നെ പറക്കി വെച്ചാൽ പോലും വളരെ വൃത്തിയാണ് ഈ രീതിയിലാണ് നമ്മുടെ ഈ ഒരു വീട് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഇതിപ്പോൾ ഒരു വീടിൻ്റെ ഫുൾ അകവും പുറവും എല്ലാം ഈ രീതിയിലാണ് ഒരു 10-3000 സ്ക്വയർ ഫീറ്റോളമുള്ള ഒരു വീടാണ് നമ്മൾ ഈ കാണുന്നത് ഈ 3000 സ്ക്വയർ ഫീറ്റും ഈ കല്ലുകൾ കൊണ്ട് മാത്രം ചെയ്യണം അപ്പം പെയിൻ്റ് അടി ഒക്കെ ഒഴിവാക്കാം പോളിഷ് മാത്രം വൃത്തിയാക്കി പോളിഷ് മാത്രം ചെയ്താൽ മതി ഇതിന് ആറ് വശങ്ങളും വളരെ കൃത്യമായിട്ടാണ് കട്ട് ചെയ്തേക്കുന്നത് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ക്വാളിറ്റിയാണ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇരുമ്പും കീടമാണ് ഇതെല്ലാം ഇരുമ്പിൻ്റെ കൂട്ട് തന്നെ ചെയ്തിരിക്കുവാണ് കാഴ്ചയിൽ ഒരു ടെക്സ്ചർ എന്ന് പറയുന്ന രീതിയിൽ തന്നെ നമുക്കിത് തേക്കാതെ തന്നെ നമുക്ക് പോളിഷ് ചെയ്താൽ വളരെ വൃത്തിയായിട്ട് തന്നെ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെ ഇരിക്കും വെറുതെ പറക്കി വെച്ചാൽ മതി സിമെൻറ്റോ മറ്റു കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് വേണ്ടി വരത്തില്ല കാരണം ഇത് പറക്കി വെച്ചാൽ തന്നെ വളരെ ഫിനിഷാണ് അതിങ്ങനെ തന്നെ ഈ കല്ല് മൊത്തം തന്നെ അങ്ങനെ കട്ട് ചെയ്ത കല്ലുകളാണ് ഇരിക്കുന്നില്ല അതാണ്ട് ഇവിടെ ഇരിക്കുന്ന കല്ലുകളെല്ലാം അങ്ങനെയുള്ളതാണ് ഇവിടെ നമ്മുടെ ഈ കമ്പനിയുടെ ഒരു വലിയ പ്രത്യേകത ഇത്ര ക്വാളിറ്റി ആയിട്ടാണ് നല്ല കല്ലുകൾ മാത്രമേ സെലക്ട് ചെയ്ത് എടുക്കത്തുള്ളൂ ഇതിന് ആ രീതിയിൽ തന്നെയാണ് ഇത് കൊടുക്കുന്നത് ജനലിൻ്റെ മാറുതലേക്ക് നോക്ക് നല്ല ഫിനിഷായിട്ടാണ് ചെയ്തേക്കുന്നത് അത് അതുപോലെ തന്നെ ഇരിയും ഇത് പോളിഷൊക്കെ ചെയ്തിട്ടാൽ നല്ല സൂപ്പറാണ് കാണാൻ ഈ വീടിൻ്റെ ഉള്ളിലോട്ട് കയറിയപ്പം ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുവത് പണി നടന്നുകൊണ്ടിരിക്കുന്ന ആ വീടിൻ്റെ എല്ലാം അങ്ങനെ തന്നെ ബോക്സ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ആറ് വശവും കട്ട് ചെയ്തിട്ടാണ് ഈ കല്ല് വെച്ചിരിക്കുന്നത് കാരണം ഒരു അത്ര ഫിനിഷിങ് നമ്മളിപ്പം എന്തോ പറയുന്നത് നമ്മൾ അലുവയൊക്കെ കട്ട് ചെയ്യുന്ന ആ ഒരു ഒരു ഇതിലല്ലോ അത്ര ഇതായിട്ടാണ് മെഷീനിൽ കട്ട് ചെയ്യുക അതുപോലെ ക്വാളിറ്റി ആ നല്ല ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഇതുപോലെ കറക്റ്റായിട്ട് വരത്തുള്ളൂ നമുക്ക് അടുത്ത് പോയെന്ന് കാണാം ശരിക്കും ഈ വീട് മൊത്തം ഇതിനകത്ത് എല്ലാ വശങ്ങളും ഇങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇത് പോളിഷൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തേക്കേണ്ട ആവശ്യമില്ല നല്ല സൂപ്പറായിട്ട് തന്നെ കിടക്കും ഇത് ബെൽറ്റ് നേരെ പോരാ വെച്ചേക്കുന്നത് ഇപ്പം അതൊരു ഡിസൈൻ തന്നെ കണക്കാക്കി വെച്ചേക്കുന്നത് ഇങ്ങനൊരു കല്ല് ഇറക്കി വെച്ചു അതിന് കണക്കാക്കി എല്ലാം കറക്റ്റായിട്ടാണ് വെച്ചേക്കുന്നത് അത് കാഴ്ചയിൽ തന്നെ നമ്മൾ ടെക്സ്ചറൊക്കെ ചെയ്യേണ്ട ആവശ്യമില്ല ഇവിടെ
വെട്ടുകല്ല് കൊണ്ട് മാത്രം ചെയ്ത വേറൊരു വീടാണിത്. ഈ വീടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ തൂവാനം, സാധാരണ നമ്മൾ തൂവാനമൊക്കെ തടിയിലല്ലേ ചെയ്യുന്നത്, ഇതിന്റെ തൂവാനം വരെ പിന്നെ വെട്ടുകല്ലേ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഡിസൈനൊക്കെ അതേപോലെയാണ് ചെയ്തിരിക്കുന്നത്. ഭിത്തിയെല്ലാം അങ്ങനെ തന്നെ. ഇത് നാല് വശവും വൃത്തിയാക്കിയ ഫുൾ ഫിനിഷായിട്ടുള്ള കല്ലുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ തൂണ്, തൂണ് ഏത് ഡിസൈൻ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അതിൽ ഒരു ഡിസൈനായത് ഇത് ശരിക്കും ഈ കല്ലുകൊണ്ട് തന്നെ വെട്ടി അതിൻ്റെ ഫിനിഷിങ്ങിൽ തന്നെ മുകളിലും അതുപോലെ തന്നെ മുകളിലെ ഗ്രൂവ് എല്ലാം ചെയ്തിരിക്കുന്നത് ഈ കല്ല് തന്നെയാണ്. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സീലിംഗ്, ഇതങ്ങനെ വളരെ അപൂർവമായിട്ടാണ് വരുന്നത്. ഇതിൻ്റെ സീലിംഗ് ഫുള്ള് കല്ല് തന്നെയാണ്, വെട്ടുകല്ല് തന്നെ വെട്ടി അത് പ്രത്യേക ലോക്ക് ടൈപ്പിൽ. ഇപ്പോൾ സാധാരണ നമ്മൾ ഒട്ടിച്ചെടുക്കുകയാണെങ്കിൽ അത് ചിലപ്പോൾ ഇളകി വീഴാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇത് ലോക്ക് ടൈപ്പാണ് ചെയ്തിരിക്കുന്നത്, ഒരിക്കലും ഇളകി വീഴത്തില്ല. ആ രീതിയിൽ തന്നെയാണ് ഇത് ഫുള്ള് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ആ ഒരു സിറ്റ് ഔട്ടിൻ്റെ സീലിംഗ് ഫുള്ള് നമ്മൾ തടിയിലൊക്കെ സാധാരണ ഇങ്ങനെ കാണാറുള്ളത്. പക്ഷേ ഇത് വെട്ടുകല്ലിൻ്റെ ഡിസൈൻ, ഇതൊരു വളരെ അപൂർവമായിട്ടൊരു വർക്കാണ് ഇങ്ങനെ തന്നെ ചെയ്യുന്നത്. അപ്പം ഈ കല്ലിൻ്റെ ശരിക്കും നല്ല എത്ര ചൂടടിച്ചാലും അടിയിലോട്ട് ആ ഒരു ചൂടുണ്ടാവത്തില്ല, നല്ല തണുപ്പാണ് ഉണ്ടാകുന്നത്. ഇത് സിറ്റ് ഔട്ടാണ്, സിറ്റ് ഔട്ടിൻ്റെ ആ ഒരു പേപ്പർ ജോയിൻ്റെ പോലെ തന്നെയുള്ള ഫിനിഷാണ്. ഇത് വെറുതെ കല്ലിങ്ങനെ എടുത്ത് വെച്ചാൽ മതി, ആ രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. വലുതായിട്ടുള്ള ഈ പറഞ്ഞ കൂടുതൽ സിമെൻറ്റോ മറ്റു കാര്യങ്ങളോ ഒന്നും വരത്തില്ല. പിന്നെ സൈഡ് വർക്ക് ഉണ്ട്, സൈഡ് വർക്കൊക്കെ വളരെ സൂപ്പറായിട്ടാണ് ചെയ്തിരിക്കുന്നത്. എല്ലാം ഈ കല്ല് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ശരിക്കും നമ്മളിപ്പോൾ നിൽക്കുന്നത് ഹാളിലാണ്. ഈ ഹാളിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചുറ്റും ഇത് തന്നെ വെച്ചേക്കുന്നത്. നമ്മളിപ്പോൾ നേരത്തെ ഒരു വീട് ഇതേപോലെ തന്നെ ചെയ്യുന്നത് കണ്ട്, ഒരു 3000 സ്ക്വയർ ഫീറ്റുള്ളൊരു വീട് നമ്മളിപ്പം കെട്ടുന്നത് കണ്ട്, അതുപോലൊരു വീട് ഫിനിഷ് ചെയ്തതായത്. ശരിക്കും ഫുള്ള് ഈ കല്ല് തന്നെ സെറ്റ് ചെയ്തേക്കും. ഇതിൻ്റെ സീലിംഗ് ഉണ്ടോ, ഹാളിലുള്ള സീലിംഗ് അസാധ്യ വർക്കാണ്. അത് വളരെ അപൂർവമായിട്ടാണ് ഇങ്ങനെ ഒരു വർക്ക് കാണുന്നത് തന്നെ. അത് വളരെ കൃത്യമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഓരോന്നും. അതിൻ്റെ ആ ഒരു റൗണ്ടൊക്കെ നമ്മൾ ജിപ്സം ചെയ്യുന്നതിന്, നമ്മൾ സാധാരണ ജിപ്സത്തിലാണ് ഇങ്ങനെയുള്ള വർക്കെല്ലാം കാണുന്നത്, അല്ലെങ്കിൽ തടിയിലാണ് കാണുന്നത്. പക്ഷേ വെട്ടുകല്ല് കൊണ്ടുള്ള വർക്കൊക്കെ ഇത് വളരെ അപൂർവമാണ്. ഉണ്ട് വർക്ക്, പക്ഷേ വളരെ അപൂർവമാണ്. അങ്ങനെയുള്ള രീതിയിലാണ് ഇത് നല്ല രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതിൽ ലൈറ്റൊക്കെ ഒരു വാമ്പട്ടമാണ് ചെയ്തിരിക്കുന്നത്, വാമിൽ ഉള്ള ലൈറ്റുകളാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സാധാരണ എല്ലാ വീടുകളിലും ഒരു ഒരു 9.5 ഒക്കെ ഹൈറ്റാണ്. ശരിക്കും 10 കൂടുതൽ തന്നെ ഹൈറ്റ് കൊടുത്തത്, കാരണം അത്രയും ഹൈറ്റ് കൊടുത്തതെന്ന് പറഞ്ഞാൽ ഈ ഒരു സീലിംഗ് വർക്ക് ഇങ്ങനെ നന്നായിട്ട് ചെയ്യാൻ വേണ്ടിയാണ്. ശരിക്കും താഴെ നിന്നുകൊണ്ട് തന്നെ നല്ല വൃത്തിയായിട്ട് കാണാൻ വേണ്ടിയാണ് അത്രയും ഹൈറ്റ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കൊരു പൂജാമുറിയുണ്ട്. ശരിക്കും ഒരു 4 രീതി തന്നെ ഇവിടെ ചെയ്തിരിക്കുന്നത്. 4 രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിൽ നിന്ന് വെള്ളം അത്യാവശ്യം മാത്രം തിരിച്ചു വരും, അത് മുകളിൽ ഗ്ലാസും സെറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ പൂജാമുറിയാണിത്. പൂജാമുറിയുടെ ആ താഴത്തെ പഞ്ചവറുമൊക്കെ ശരിക്കും ഈ വെട്ടുകല്ല് തന്നെ കൊണ്ട് ഡിസൈൻ ചെയ്തിരിക്കുക. അതുപോലെ തന്നെ നമുക്ക് കയറി വരുമ്പോൾ തന്നെയാണ് ഈ പൂജാമുറി കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഇരിക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് തന്നെ കാണാൻ പറ്റും. നല്ല വെട്ടമുണ്ട്, ലൈറ്റ് ഇല്ലാതെ തന്നെ 2 നിന്നും. അത് ശരിക്കും തൂണ് ചെയ്തിരിക്കുന്നത് വെട്ടുകല്ല് കൊണ്ട് തന്നെയാണ്. 2 ഗ്ലാസ് ഉണ്ട്, അതിൽ കൂടെ ശരിക്കും നല്ല വെട്ടം വരുന്നുണ്ട്. ഇതിപ്പം പിന്നെ മഴയല്ലാത്ത സമയത്തൊക്കെ ഇവിടെ നിൽക്കാം, അതല്ല മഴ നനയണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നനയാം. എല്ലാ രീതിയും 4 സാധാരണ 4 എന്ന് പറഞ്ഞാൽ വീടിൻ്റെ അകത്താണ് വരുന്നത്. ശരിക്കും പിന്നെ ഹാള് കഴിഞ്ഞ് അകത്തോട്ട് വരുന്ന സ്ഥലത്താണ് ഈ 4 ഈ വീടിന് ഒത്തിരി പ്രത്യേകതകളുണ്ട്. ശരിക്കും എല്ലാം ഓപ്പണായിട്ടാണ്, എല്ലാ സ്ഥലങ്ങളും ഒരു അടച്ചുറപ്പിൻ്റെ അപ്പുറം, ശരിക്കും ചുറ്റുമുള്ള അടച്ചുറപ്പാണുള്ളത്, ബാക്കിയെല്ലാം ശരിക്കും ഓപ്പണായിട്ടാണ്. ഇപ്പോൾ ചെന്ന കിച്ചനായത്, കിച്ചൺ ഓപ്പണായിട്ടാണ്, നമുക്ക് നേരിട്ട് കാണാൻ പറ്റും കിച്ചൺ. അതുപോലെ ഡൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇതിൻ്റെ സീലിംഗ് മാത്രം ജിപ്സമാണ് കൊടുത്തിരിക്കുന്നത്, ബാക്കിയെല്ലാം ശരിക്കും വെട്ടുകല്ല് തന്നെയാണ് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ഈ സൈഡുകളൊക്കെ, ഈ സൈഡ് വർക്കൊക്കെ ചെയ്തിരിക്കുന്നത് ശരിക്കും നമുക്ക് ഇവിടെ നിന്ന് തൊട്ടാലും അല്ലെങ്കിൽ അടുത്ത് നിന്ന് ഒരു ഫോട്ടോ എടുത്താൽ പോലും വളരെ നല്ല സൂപ്പറാണ്. ഈ കളറൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. അതുപോലെ ഈ പിന്നെ ജനലൊക്കെ എന്ന് പറഞ്ഞാൽ പഴയ ശൈലിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പഴയ ശൈലിക്ക് എന്ന് പറഞ്ഞാൽ പഴയ കൊട്ടാരങ്ങളിലൊക്കെ ചെയ്തേക്കുന്ന രീതിയിൽ തന്നെയുള്ള ജനലുകളാണ് ചെയ്തിരിക്കുന്നത്. ഈ ജനലെല്ലാം അങ്ങനെയാണ് ഫുള്ള്, എല്ലാം ഈ ഒരു ഇത് ഇതിനകത്തെന്ന് പറഞ്ഞാൽ പുട്ടി വർക്കില്ല, പുട്ടി വർക്കില്ല, അല്ലാതെ ഒരു ഫിനിഷിങ് വർക്കില്ല, പെയിൻറ്റിങ് ഇല്ല, ജസ്റ്റ് പോളിഷ് മാത്രമേ. ശരിക്കും 10 അല്ലെങ്കിൽ 15 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു റീപോളിഷ് ചെയ്താൽ മതി, കാരണം പോളിഷ് പോലും വീണ്ടും വരുന്നില്ല, പെയിൻറ്റിങ് വരുന്നില്ല, പുട്ടി വരുന്നില്ല, ഒരു കാര്യങ്ങളും വരുന്നില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. കാണാൻ വളരെ സൂപ്പറാണ്. ശരിക്കും ഈ കല്ലിൻ്റെ വില നോക്കുമ്പം വലിയൊരു വിലയായിട്ട് നമുക്ക് തോന്നും. പക്ഷേ ഇതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് കെട്ടാനായിട്ടുള്ള സിമെൻറ്റിൻ്റെ ആ ഒരു കുറവ്, രണ്ടാമത് ഇത് പുട്ടിയടിക്കണം, തേക്കണം, തേച്ചത്ത് പുട്ടിയടിക്കണം. പുട്ടിയടിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും 2 പ്രൈമറ്, വീണ്ടും പെയിൻറ്റ്, 2 പെയിൻറ്റ്. ഇത് കഴിയുമ്പോൾ തന്നെ കുറേ ഒരു 5 കഴിയുമ്പോൾ വീണ്ടും ഇത് പെയിൻറ്റ് ചെയ്യണം. ഇതൊന്നും വേണ്ട. ഇതിൻ്റെ വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു 20 കഴിഞ്ഞ് വീണ്ടും ഒന്ന് ക്ലിയർ മാത്രം അടിച്ചാൽ മതി, അല്ലെ 15 കഴിഞ്ഞ് ക്ലിയർ മാത്രം അടിച്ചാൽ മതി, വേറെ പ്രശ്നമൊന്നും വരത്തില്ല. അത് കഴിഞ്ഞിട്ട് ഈ വീട് പൊളിച്ചു മാറ്റുവാണെങ്കിൽ പോലും അടുത്ത ഒരു വർക്കിന് ഈ കല്ല് ഉപയോഗിക്കാൻ പറ്റും. അടുത്ത വർക്കിന് ഇനി 2-3 വട്ടം വേണമെങ്കിലും ഈ കല്ല് ഉപയോഗിക്കാൻ പറ്റും. അത്രയ്ക്ക് ക്വാളിറ്റിയാണ് ഈ കല്ലിന്.
നമ്മൾ ഇപ്പോ നിൽക്കുന്നത് കാസർഗോഡ് ബേക്കൽ കോട്ടയാണ്. ബേക്കൽ കോട്ടയുടെ പ്രത്യേകത അറിയാമല്ലോ, എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇവിടെ ഉപയോഗിച്ചേക്കുന്ന കല്ലുകൾ എന്ന് പറയുന്നത് വെട്ടുകല്ലുകളാണ്. ഈ വെട്ടുകല്ലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏകദേശം 500 വർഷം പഴക്കമുണ്ട്. ഈ 500 വർഷം അതും കടൽ തീരമാണ്, നമുക്ക് കടലിലൂടെ കാണാൻ പറ്റും. കടൽ ആയിട്ട് ബന്ധപ്പെട്ട ഉപ്പ് കാറ്റടിക്കുന്ന സ്ഥലമാണ്. എന്നിട്ട് പോലും ഈ കല്ലിന് യാതൊരു കുഴപ്പം ഇതുവരെ ഉണ്ടായിട്ടില്ല. ആ ഒരു രീതി ഇപ്പോൾ ഇവിടെ തന്നെ ഈ കോട്ടയുടെ ചുറ്റും കിലോമീറ്ററോളം ചുറ്റളവിൽ മൊത്തം ഈ വെട്ടുകല്ല് തന്നെ വെച്ച് പണിതിരിക്കുന്നതാണ്. അപ്പോൾ വെട്ടുകല്ലിൻ്റെ ഗുണം എന്താണെന്ന് നമുക്ക് ഇത് തന്നെ കാണാൻ മനസ്സിലാവാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു പൈസ ശകലം കൂടുതൽ ചിലവാക്കിയെന്ന് പറഞ്ഞാലും നമുക്ക് ഈ വെട്ടുകല്ല് ചെയ്ത് കഴിഞ്ഞാൽ യാതൊരു കുഴപ്പമില്ല. എന്ന് പറഞ്ഞാൽ എത്ര തലമുറ ചെയ്ത് വന്നാലും അത് ആ തലമുറയ്ക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇങ്ങനെയുള്ള വെട്ടുകല്ല് വീടുകളുടെ പ്രത്യേകത. ഇപ്പോൾ 700 വർഷം 800 വർഷം ഒക്കെ പഴക്കമുള്ള പഴയ തറവാടുകളും കൊട്ടാരങ്ങളും ഒക്കെ നിൽക്കുന്നത് ഈ വെട്ടുകല്ല് തന്നെ ചെയ്ത രീതിയിലാണ്. അപ്പോൾ ഇതാണ് വെട്ടുകല്ലിൻ്റെ ക്വാളിറ്റി. അതൊന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇങ്ങനൊരു ഇതും കൂടെ ഷൂട്ട് ചെയ്തത്. ഇത് 500 വർഷം പഴക്കമുള്ള കല്ലാണ്. ഈ കല്ല് എന്ന് പറയുന്നത് ഇതാണ് ഇത്രയും കാര്യങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. ഇതിനൊന്നും വലിയ കംപ്ലൈൻറ്റ്, അതാണ് കണ്ണൂർ കാസർഗോഡ് കല്ലിൻ്റെ പ്രത്യേകത. ഇതൊന്നും പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരത്തേയില്ല. ഇത്രയും വർഷമായിട്ട് പോലും വളരെ തുച്ഛമായിട്ടുള്ള, കാരണം ഇത്രയും വെയിലും മഴയും അതുപോലെ തന്നെ ഈ ഉപ്പ് കാറ്റേണ്ട കടലവിടെ, കടലിൽ ഉപ്പ് കാറ്റടിക്കുന്ന സ്ഥലമായത് യാതൊരുവിധ കുഴപ്പമില്ല. പഴയ കല്ലിനൊരു പ്രത്യേകതയുണ്ട്, ഇതിന് നീളം കൂടുതലും ഹൈറ്റ് കുറവുമാണ്. അപ്പം ഇത് കൈ കൊണ്ട് വെട്ടിയെടുക്കുന്നത്. എന്നിട്ട് പോലും ഇപ്പോഴത്തെ മെഷീൻ കല്ലെന്ന് പറഞ്ഞാൽ ഇരുമ്പും കീടമായിട്ട് ബന്ധപ്പെട്ടതാണ്. പണ്ട് കാലത്ത് അത്രയും വലിയ കട്ടിയുള്ള കല്ലല്ല എടുത്തുകൊണ്ടിരിക്കുന്നത്. കൈ കൊണ്ട് ചെയ്യാവുന്ന സൈസ് എന്ന് പറഞ്ഞാൽ കൈ കൊണ്ട് ചെയ്യാവുന്നതിൻ്റെ അത്രയും ക്വാളിറ്റി ഉള്ള കല്ലുകൾ മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളായിരുന്നു. ഒത്തിരി കട്ടിയുള്ള കല്ല് എടുക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നീള കൂടുതലും ഹൈറ്റ് കുറവായിട്ടുള്ള കല്ലുകളാണ് ഉപയോഗിച്ചത്. എല്ലാവർക്കും ആ ഈ ഒരു വീഡിയോയ്ക്ക് നിന്നതിനും അല്ലെങ്കിൽ നിങ്ങളിങ്ങനൊരു നല്ലൊരു സംരംഭം ചെയ്തതിന് ഒത്തിരി ഒത്തിരി സന്തോഷം. കാരണം ഇത് പുതിയ തലമുറ അറിയാനും അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്, ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് എന്തോ കല്ല് അരച്ചുണ്ടാക്കുന്നതാണെന്ന് എല്ലാവരുടെയും മനസ്സിലുള്ളത്. ഒത്തിരി ആൾക്കാർ എന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്, പക്ഷേ ഇത് എന്താണെന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണാൻ പറ്റി. അത് തന്നെയാണ് ഇവിടുത്തെ ഒരു ഏറ്റവും വലിയൊരു കാര്യം. അപ്പോൾ ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ കാണാനായി ഗ്രീൻ ആർട്ട് വിഷൻ ചാനലിൽ കയറുക. ക്യാമറമാൻ മനിലാലിനോടൊപ്പം ശിലാസന്തോഷ്.